ചൈനീസ് ചാരക്കപ്പലിനെ തടയണമെന്ന് ഇന്ത്യ. ഹമ്പൻതോട്ടയിലേക്ക് കുതിച്ച് യുവാൻ വാങ് 5. തൃശങ്കുവിലാണ് ശ്രീലങ്ക. ഇന്ത്യയുടെ എതിർപ്പിനെ അവഗണിച്ചാണ് ചൈനീസ് ചാരക്കപ്പൽ എത്തുന്നത്. ഹമ്പൻതോട്ട ചൈനയുടെ കൈകളിലായതുകൊണ്ട് ശ്രീലങ്കയ്ക്ക് ചൈനയെ തടയാനും ആകുന്നില്ല. എന്നാൽ ഇന്ത്യയുടെ സൗഹൃദം നഷ്ടപ്പെടുത്തുന്നതിനെക്കുറിച്ച് ശ്രീലങ്കയ്ക്ക് ചിന്തിക്കാനേ കഴിയില്ല. പ്രതിസന്ധിയുടെ നടുക്കടലിൽ നിന്ന് നട്ടം തിരിയുകയാണ് ലങ്കൻ ഭരണകൂടം. ചൈനീസ് ചാരക്കപ്പൽ എത്തുന്നത് ഇന്ത്യൻ രഹസ്യങ്ങൾ ചോർത്താനാണെങ്കിൽ കളി മാറും. തയ്യാറെടുത്തു തന്നെ കേന്ദ്രം. സാമ്പത്തിക പ്രതിസന്ധിയിൽ കഷ്ടപ്പെടുന്ന ശ്രീലങ്കയിൽ രാഷ്ട്രീയ അനിശ്ചിതത്വം തുടരുന്നതിനിടെയാണ് യുവാൻ വാങ് 5 ഹമ്പൻതോട്ട തുറമുഖത്തെത്തുന്നത്. ഈ മാസം 11 എത്തുന്ന കപ്പൽ ഒരാഴ്ച ശ്രീലങ്കൻ തുറമുഖത്തുണ്ടാകുമെന്നാണ് വിവരങ്ങൾ. ഇന്ധനം നിറയ്ക്കാൻ വേണ്ടിയാണ് കപ്പൽ തീരത്തെത്തുന്നതെന്നാണ് പറയുന്നതെങ്കിലും ഈ വാദം ഇന്ത്യ അംഗീകരിക്കുന്നതേയില്ല. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിരീക്ഷണത്തിനായാണ് കപ്പൽ എത്തുന്നതെന്നാണ് ഇന്ത്യൻ വിലയിരുത്തൽ. ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് പിന്നാലെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന ശ്രീലങ്കയ്ക്ക് ഇന്ത്യയുടെയും ചൈനയുടെയും സഹായവും സഹകരണവും നിർണായകമാണ്. പ്രതിസന്ധി സമയത്ത് സഹായിച്ച ഇന്ത്യയെ പിണക്കാനാകില്ല. യുവാൻ വാങ് 5 ലങ്കൻ തുറമുഖത്തെത്തുന്നതിൽ ഇന്ത്യ ആശങ്ക പ്രകടിപ്പിച്ചതോടെ കപ്പലിന്റെ വരവ് തടയാൻ ശ്രീലങ്ക പരമാവധി ശ്രമിച്ചിരുന്നു. എന്നാൽ തങ്ങളും ശ്രീലങ്കയും തമ്മിലുള്ള പ്രശ്നത്തിൽ ഇന്ത്യ ഇടപെടേണ്ടതില്ല എന്നാണ് ചൈനീസ് നിലപാട്. പക്ഷേ എത്തുന്നത് ഇന്ത്യക്കെതിരെയുള്ള നീക്കത്തിനാണെങ്കിൽ ചൈന മേടിച്ചുകൊണ്ടേ പോകൂവെന്ന് ഇന്ത്യയുടെ മറുപടി. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചൈനീസ് കപ്പലുകളുടെ പ്രവേശനത്തെ നേരത്തെയും ഇന്ത്യ ശക്തമായി എതിർത്തിട്ടുണ്ട്. 2014 ഇതിനു മുൻപ് മറ്റൊരു സംഭവം നടന്നത്. അന്ന് ചൈനീസ് മുങ്ങിക്കപ്പലിന് തുറമുഖ തടുക്കാൻ അനുമതി നൽകിയതിനെ തുടർന്ന് ഇന്ത്യ ശ്രീലങ്ക ബന്ധത്തിൽ വിള്ളൽ ഉണ്ടായിരുന്നു. അന്ന് പക്ഷേ ചൈനീസ് പക്ഷത്തോട് ചേർന്നാണ് ശ്രീലങ്ക നിന്നിരുന്നത്. എന്നാൽ ഇന്ന് കാര്യങ്ങളാകെ മാറിമറിഞ്ഞു. ശ്രീലങ്കയിൽ വലിയ നിക്ഷേപങ്ങൾ നടത്തിയിട്ടുള്ള ചൈന ആ രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ പങ്കാളിയാണെങ്കിലും ഇന്ത്യയെ പിണക്കാൻ സാധിക്കാത്ത സ്ഥിതിയാണ് ലങ്കയ്ക്ക്. അടുത്തിടെയുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയെയും ആഭ്യന്തര കലാപത്തെയും തുടർന്ന് പ്രതിസന്ധിയിലായ ലങ്കൻ ഭരണകൂടത്തെ സഹായിച്ചത് ഇന്ത്യയാണ്. പ്രതിസന്ധി കാലത്ത് കൈയയച്ച് സഹായിച്ചത് ഇന്ത്യയായിരുന്നു. ഒപ്പമുണ്ടായിരുന്നതും ഇന്ത്യയാണ്. ആഭ്യന്തര കലാപത്തെ തുടർന്ന് രാജിവെച്ച ശ്രീലങ്കയിലെ മുൻ സർക്കാരാണ് കപ്പലിന് തുറമുഖത്ത് അടുക്കാൻ അനുമതി നൽകിയത്. കപ്പൽ അയക്കാൻ ചൈന സമ്മതം തേടുമ്പോൾ ഗോതബായ രാജപക്സെയായിരുന്നു ശ്രീലങ്കയുടെ പ്രസിഡന്റ്. പിന്നെ ശ്രീലങ്കയിൽ രാഷ്ട്രീയ അന്തരീക്ഷം അപ്പാടെ മാറിമറിയുകയായിരുന്നു. പ്രക്ഷോഭത്തെ തുടർന്ന് ഗോതബായ രാജിവെച്ച് രാജ്യം വിടേണ്ടി വന്നിരുന്നു. ഇതോടെ നിലവിലെ ഭരണകൂടമാണ് ഇപ്പോൾ വെട്ടിലായിരിക്കുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന ലങ്കയ്ക്ക് ഇന്ത്യയുടെ എതിർപ്പ് കണ്ടില്ലെന്ന് നടിക്കാനാകില്ല. അതുപോലെ വലിയ തോതിൽ ചൈനയ്ക്ക് കടക്കാരനായതിനാൽ അവരുടെ സമ്മർദ്ദവും അവഗണിക്കാനാകില്ല. ഇന്ത്യയെ പിണക്കാതെ ചൈനയ്ക്ക് വഴങ്ങാതെ ഒരു തീരുമാനം എങ്ങനെയെടുക്കും? ചൈനയെ പൊള്ളിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ്. മറ്റൊരറിയിപ്പുണ്ടാകുന്നതുവരെ കപ്പൽ തുറമുഖത്തടുക്കുന്നത് നീട്ടിവെക്കണമെന്ന് ശ്രീലങ്കൻ വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം കൊളംബോയിലെ ചൈനീസ് എംബസിയെ അറിയിച്ചിരുന്നു. ഇതേ തുടർന്നാണ് വിഷയം അടിയന്തരമായി ചർച്ച ചെയ്യണമെന്ന് ചൈനീസ് എംബസി ശ്രീലങ്കൻ അധികൃതരോട് ആവശ്യപ്പെട്ടത്. ഇക്കാര്യത്തിൽ ലങ്കൻ പ്രസിഡന്റ് റനിൽ വിക്രംസിംഗെ കൊളംബോയിലെ ചൈനീസ് അംബാസിഡർ ക്വി ഷെനോങ്ങുമായി കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ ഇത് അവഗണിച്ച് കപ്പൽ യാത്ര തുടരുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.